നമ്മളിന്നൊരു വീഡിയോ വെട്ടിച്ചാലിൻ്റെ ചരിവ് കൂടിപ്പോയാൽ എന്താണ് പ്രശ്നം, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ലാഭമുണ്ടോ, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോഴേ ഈ തോട്ടം അങ്ങോട്ട് നോക്കിയേ, നല്ല ഒരു തോട്ടമാണ്, നല്ല മരമാണ്, നല്ല വെണ്ണമുള്ള മരമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെട്ടിച്ചാലിൻ്റെ ചരിവ് ഇവിടെ തുടങ്ങിയതാണ്. ഇതിപ്പോൾ 1, 2, 3, 4 വർഷത്തെ ടാപ്പിങ്ങാണ്. പുറകാന ഇവിടെ നിൽക്കുന്നു. പുറകാനയുടെ കണക്കനുസരിച്ചാണ് ഇനി ഒരു 3 വർഷം വെട്ടാനുള്ള പട്ട താഴെ കിടപ്പുണ്ട്. പക്ഷേ ഈ വെട്ടിച്ചാലിൻ്റെ ചരിവ് കുത്തനെ അങ്ങ് താന്നു പോയി. അപ്പം ഇങ്ങനെ ചരിവ് താഴാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പിങ് ചെയ്യുന്ന ആളിൻ്റെ കയ്യിലുള്ളൊരു ചെറിയ മിസ്റ്റേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിരിക്കുന്നത് താഴോട്ട് ചരിവല്ലേ, അപ്പോൾ താഴേക്കല്ലേ ചെത്തേണ്ടത് എന്ന് പറഞ്ഞാൽ താഴോട്ട് ചെത്തും തോറും മുൻഗാന ഇങ്ങനെ താഴേക്ക് താന്ന് പോകും. എങ്ങനെയാണ് ഈ ചരിവ് കൂടിക്കൂടി പോകുന്നത്? അത് ടാപ്പിങ് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്. ടാപ്പിങ് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ പട്ട തള്ളിച്ച് ഇങ്ങനെ മുകളിലോട്ടാണ് അരിയുന്നത്. ഇതിങ്ങനെ മുകളിലോട്ട് അരിഞ്ഞാൽ ഈ ചരിവ് തെറ്റുകയല്ല. പക്ഷേ ബഹുപുരുഷ ആൾക്കാരും ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് എത്തും. ഇങ്ങനെ ഇതെന്താണ് പറ്റുന്നത്? ഇത് ഇങ്ങനെ താഴോട്ട് അരിയുമ്പോൾ കനം കൂടും. പിന്നെ ആ കനത്തിൽ ഇങ്ങനെ താഴോട്ട് അരിയും. ഇങ്ങനെ താഴോട്ട് അരിഞ്ഞ് ഇത് നോക്കിയേ, ഇങ്ങനെ ഇത് താഴോട്ട് താന്ന് പോകുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ പട്ട അരിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കീപ്പായിട്ട് തള്ളരുത്. ഇങ്ങനെ നോക്കിയേ, ഇവിടെ നോക്ക്, ഇവിടെ കൊണ്ടുപോകാം. ഇതുകൊണ്ടല്ലേ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും കീപ്പിട്ട് തള്ളും. അപ്പോൾ പിന്നെയും കുറേ കൂടെ താഴോട്ട് പോകും. പിന്നെ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ചെത്തുമ്പോൾ അറിയില്ല. ആൾക്കാർ തന്നെ ഇങ്ങനെ കുലുക്കി ഇങ്ങനെ അങ്ങ് അരി 2-3 പ്രാവശ്യം പട്ട എരിഞ്ഞ് ഈ മുൻഗാന താന്നാന്ന് പോകുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചാണോ എപ്പോഴും നമ്മൾ അരിയുന്നത് ഇങ്ങനെ മുകളിലേക്കായിരിക്കണം. മുകളിലോട്ട് അരിഞ്ഞാൽ ചരിവിന് തെറ്റ് വരികയല്ല. ഇതുപോലെ അങ്ങ് നീട്ടി അങ്ങ് താഴോട്ട് ഇങ്ങനെ താഴോട്ട് തള്ളുമ്പോഴാണ് ഇതൊരു പട്ട വരച്ച മരമാണ്. നമ്മൾ ഞാനത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ്? അത് ടാപ്പിങ്ങുകാരനും ഉടയനും ഒരുപോലെ നഷ്ടം വരുന്ന ഒരു മണ്ടത്തരമാണ് ഈ കാണിച്ചു വയ്ക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ടാപ്പ് ചെയ്യുന്ന ആൾ സാധാരണ ഒരു മരം വെട്ടുന്നതിൻ്റെ ഇരട്ടി നീളം വെട്ടിച്ചാലിന് നീളമുണ്ട്. അപ്പോൾ അത്രയും മരം ടാപ്പ് ചെയ്യണം, അത്രയും നീളം ടാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1.5 മരം വെട്ടുന്ന അല്ലെങ്കിൽ ഒരു 2 മരം വെട്ടുന്ന അത്രയും ഡിസ്റ്റൻസ് ഈ ചരിവ് കൂടുതലുണ്ടോ ഉണ്ടോ. അപ്പോൾ ടാപ്പിങ്ങുകാരൻ്റെ ജോലി സമയം കൂടുതലെടുക്കും ടാപ്പ് ചെയ്ത് തീരാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നോക്കിക്കേ, ഇതിൻ്റെ പുറവ് മുൻഗാന ഇപ്പോൾ തറയിലെത്തി. ഇപ്പോൾ തന്നെ ഇനി ഈ വർഷത്തോടു കൂടി, അതായത് 1, 2, 3, 4 വർഷം ആയപ്പോൾ തന്നെ മുൻഗാന ഏതാണ്ട് തറയിലെത്തി. അപ്പോൾ എത്ര, 1-6 വർഷം ടാപ്പ് ചെയ്യേണ്ട പട്ടയാണ്. അതായത് നോക്കിയേ, 1, 2, 3, 4 കണക്കിനാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മുൻഗാന താഴെ എത്തിയത് വഴി ഏതാണ്ട് 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ പട്ട നമുക്ക് ടാപ്പിംഗ് ചെയ്യാനുള്ള കാലയളവ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സാധാരണ രീതിക്ക് തറയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ എല്ലാവരും ടാപ്പിംഗ് നിർത്തിപ്പോവും. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആ വെട്ടിച്ചാലിൻ്റെ ചരിവ് കൃത്യമായിട്ട് ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇനി ഒരു 2 വർഷത്തെ പട്ട ലാഭിക്കുമായിരുന്നു. പോട്ടെ, 1 വർഷത്തെ പട്ട നഷ്ടപ്പെട്ടാൽ പോലും നമുക്കുണ്ടാകുന്ന നഷ്ടം ഒരു മരത്തിൽ നിന്ന് ശരാശരി 1000 രൂപയാണ്. അപ്പോൾ 1000 രൂപ വെച്ച് 400 മരത്തിൻ്റെ എത്ര ലക്ഷം രൂപ നഷ്ടം വരും? എന്നിട്ട് 4 ലക്ഷം രൂപ നഷ്ടം വരും. 400 × 1000 4 ലക്ഷം രൂപയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടേണ്ട 1 വർഷത്തെ ടാപ്പിംഗ് കൂലി നഷ്ടം, ഉടയന് കിട്ടേണ്ട 1 വർഷത്തെ ആദായം നഷ്ടം, അല്ലെങ്കിൽ 1.5 വർഷത്തെ ആദായം നഷ്ടം. ഇത് ഏതാണ്ട് ഒരു 1.5 വർഷം ടാപ്പ് ചെയ്യാനുള്ള മുൻഗാന താന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി വെട്ടിച്ചാൽ കറക്റ്റായിട്ട് ചരിവ് കറക്റ്റായിട്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ടെംപ്ലേറ്റ് കറക്റ്റായിട്ട് പിടിച്ച് ടാപ്പ് ചെയ്ത് വരച്ച് വെച്ച് ഇട്ടിരുന്നെങ്കിലേ, ഇതിപ്പോൾ അതാ നോക്കിക്കേ, ഇതിൻ്റെ ഈ
പുറകാനയും മുൻകാനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കും. എന്താ എടുത്ത് നിൽക്കും. ഇപ്പം കറക്റ്റ് ചരിവിനാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ടതാണ് പുറകാനയുടെ കണക്കനുസരിച്ച്. ഇതിപ്പം ഇത് കണ്ടില്ലേ, ഒരു വർഷത്തെ പട്ടയാണ് നമുക്കിവിടെ ടാപ്പിങ്ങിൻ്റെ ചരിവ് തെറ്റിയ വകയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ പുറകോട്ട് നോക്കിയാൽ അറിയാം. ഇതാ നോക്കിയേ, ഇതാണ് 30 ഡിഗ്രി ചരിവിലുള്ള കറക്റ്റ് ചരിവ്. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ചരിവ് വെട്ടിപ്പോയിരുന്നെങ്കിൽ ഒരു വർഷത്തെ പട്ട, അപ്പോൾ ഒരു ഇത് ഒരു മരമല്ല ഞാൻ കാണിക്കുന്നത്, ഈ തോട്ടത്തിലുള്ള മുഴുവൻ മരങ്ങളും. ഇതാ ഇവിടെ താഴോട്ട് നോക്കിയാൽ, ഇതാ ഞാൻ നോക്കൂ, ഇതാ ഇതാ നോക്കിയേ, കണ്ടോ മുഴുവൻ മരങ്ങൾ. ഇത് നോക്കിയേ, ഇനിയും പിറകു പുറകു പുറകെ പട്ട തീർന്നത് ഇത്രയും, മുന്നേ പട്ട തീർന്നത് അതിൻ്റെ 3 ഇരട്ടി. ഇതാണ് വെട്ടുചാനൻ്റെ ചരിവ് തെറ്റിക്കരുത്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ചരിവ് തെറ്റാൻ എന്തു ചെയ്യണം? തെറ്റാണ് അല്ലെങ്കിൽ ചരിവ് തെറ്റിപ്പോകുന്നു എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ടത് എല്ലാ വർഷവും ടെംപ്ലേറ്റ് ഉപയോഗിച്ച് വെട്ടുചാലിൻ്റെ ചരിവ് വരച്ചു കൊടുക്കുക. ഇത് നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. ഒരു വർഷത്തെ ഭട്ടപോയ മനപ്രയാസമില്ല. പക്ഷേ ഒന്ന് ചരിവ് വരച്ചു കൊടുക്കുന്നതിന് ഒരു 3 രൂപയോ ഒരു 4 രൂപയോ കൊടുക്കുന്നതിന് ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞാൽ മുങ്ങാനോ പുറകാനോ ഒന്നും വരയ്ക്കണ്ട, ചുമ്മാ ടെംപ്ലേറ്റ് വെച്ച് ചരിവ് മാത്രം വരച്ചാൽ മതി. അങ്ങനെ വരയ്ക്കുന്നതിന് ചെറിയൊരു തുക നഷ്ടപ്പെടുത്താൻ അതുകൊണ്ട് മടിക്കുന്നത് കൊണ്ട് എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നത്? വലിയൊരു തുകയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വർഷവും ടെംപ്ലേറ്റ് ഉപയോഗിച്ച് വെട്ടിച്ചാല് വരച്ചു കൊടുക്കണം. ഇനി വെട്ടിച്ചാല് വരയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? 2 കാര്യമാണ്. ഇപ്പം നമ്മളൊരു ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ 3 ദിവസത്തിലൊരിക്കൽ വെട്ടുന്ന ടെംപ്ലേറ്റ് വെച്ച് വരച്ചു കഴിഞ്ഞാൽ ആ 1 വർഷം വെട്ടാനുള്ള പട്ടയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഒരു വർഷത്തെ പട്ട ഇത്രയേ തീരാവൂ എന്ന് ഉടയന് അല്ലെങ്കിൽ തോട്ടം ഉടമയ്ക്ക് പറയാം, ദാ ഈ വരച്ച് തന്നിരിക്കുന്ന ഇത്രയും പട്ടയെ ഈ വർഷം തീരാവൂ, ശ്രദ്ധിച്ച് പട്ട അരിയണം, ആവശ്യത്തേക്കുള്ള പട്ട കനത്തിലെടുക്കരുത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് വരച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിലുള്ളവർ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കൊച്ചുങ്ങളെ വളർത്തുന്നതിനെക്കാട്ടിലും ശ്രദ്ധയോടുകൂടിയാണ് റബ്ബർ തൈ നട്ടുപിടിപ്പിച്ച് വളർത്തി ടാപ്പിങ്ങിൻ്റെ സ്റ്റേജിൽ എത്തിച്ചു കൊടുക്കുന്നത്. ടാപ്പിങ്ങിൻ്റെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തോട്ട ഉടമയുടെ ജോലി എന്ന് പറഞ്ഞാൽ ടാപ്പിങ്ങുകാരൻ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന പാലെത്ര ഉണ്ട് അല്ലെങ്കിൽ അടിച്ചിടുന്ന ഷീറ്റ് എത്ര ഉണ്ടെന്ന് നോക്കുക അല്ലാതെ തോട്ടത്തിൽ കയറി ഈ തോട്ടത്തിലെ ടാപ്പിങ്ങിന് എന്തൊക്കെ അപാകതയുണ്ട്, ഇനി എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഈ കുട്ടി വെട്ടിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ടാപ്പിങ്ങുകാരൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വലുതായിട്ടൊന്നും കായം പിടിപ്പിച്ചിട്ടൊന്നുമില്ല, തണ്ടിപ്പട്ടം മുറിഞ്ഞിട്ടില്ല, അതെല്ലാം ശരിയാണ്. അത് ശരിയാണ്, തണ്ടിപ്പട്ടം മുറിഞ്ഞിട്ടില്ല. ഇതേ പുറകാന നോക്ക്, പുറകാന കൃത്യമായിട്ട് പുറകാനയ്ക്ക് കുത്തൊന്നുമില്ല. ഇങ്ങനെ കണ്ടില്ലേ, ഇത് പുറകാന ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചങ്ങ് ചെത്തി അങ്ങ് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ടാപ്പിങ്ങിൻ്റെ അപാകതകൾ നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് ഞാൻ അവസാനമായിട്ട് പറഞ്ഞത്, നിങ്ങൾ എല്ലാ വർഷവും ടെംപ്ലേറ്റ് ഉപയോഗിച്ച് വെട്ടുചാല് വരച്ച് കൊടുത്ത് ടാപ്പ് ചെയ്യണം. നിങ്ങളറിയാമോ ഈ വലിയ എസ്റ്റേറ്റുകളില്ലേ, പിന്നെ എ വി തോമസൺ കമ്പനി, വി എസ്റ്റേറ്റ്, അല്ലെങ്കിൽ എൻ്റെ തൊട്ടുള്ള മലങ്കര എസ്റ്റേറ്റ്, ഇതൊക്കെ ഉള്ള ഒരുപാട് നല്ല നല്ല എസ്റ്റേറ്റുകളുണ്ട്, ഹാരിസൺ മലയാളം, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും തോട്ടത്തിൽ തൊഴിലാളികൾക്ക് ടാപ്പിംഗ് ചെയ്യാനുള്ള പട്ട വരയിട്ട് കൊടുക്കും. അപ്പോൾ എന്തൊക്കെ പറയാം, അന്നേരം വെട്ടുചാലിൻ്റെ ചരിവ് ആ വരച്ചിരിക്കുന്നത് പോലെ വെട്ടണം. രണ്ടാമത്തെ കാര്യം, ഇത്രയും പട്ടയെ ഈ വർഷം തീരാവും, പട്ട ശ്രദ്ധിച്ച് അരിഞ്ഞെടുക്കണം, ആവശ്യത്തിൽ കൂടുതൽ കണ്ടെത്തി പട്ട എടുക്കും. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മളിപ്പോൾ ഒരു 7-ഇഞ്ച് വീതിയുള്ള ടെംപ്ലേറ്റ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ അത്രയും പട്ട ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് അത്രയും പട്ട വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ നിങ്ങൾ ചെയ്യണം. ഇതിപ്പം 2 പേർക്ക് നഷ്ടമാണ്, ടാപ്പിങ്ങുകാരന് ജോലി കൂടുതൽ. ഇപ്പം ഇത്രയും പട്ട നീളം കൂട്ടി വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൂടുതലൊന്നും കൊടുക്കില്ല, ജോലി കൂടുതൽ. രണ്ടാമത്തെ കാര്യം, അയാളുടെ 1 വർഷത്തെ ടാപ്പിങ് അല്ലെങ്കിൽ 1.5 വർഷത്തെ എത്രയാണോ ചരിവ് കൂടുന്നത്, അതിനനുസരിച്ച് വെട്ടുചാലിൻ്റെ ചരിവ് കൂടുന്നതിനനുസരിച്ച് ടാപ്പിംഗ് ചെയ്യാനുള്ള കാലയളവ് കുറയും.
ആറ് വർഷം പെട്ടുണ്ട്, ചിലപ്പോൾ നാലോ അല്ലെങ്കിൽ നാലര വർഷം കൊണ്ട് തീരുന്ന ലക്ഷണമാണ് ഇപ്പോൾ ഈ മരങ്ങളിലൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ ആ ഒരു തോട്ടം കണ്ടു വെച്ചാൽ ഇപ്പം വേറൊരു തോട്ടത്തിലോട്ട് വന്നിരിക്കാം. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ ചരിവ് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്തത്, തണ്ടിപ്പട്ട മുറിയായി ടാപ്പ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അങ്ങനെയുള്ള മരങ്ങളുണ്ട്, നല്ല സൂപ്പറായിട്ട് ടാപ്പ് ചെയ്യുന്ന തോട്ടങ്ങളുണ്ട്, നല്ല തൊഴിലാളികൾ ടാപ്പ് ചെയ്യുന്ന തോട്ടങ്ങളുണ്ട്, നല്ല ആദായം കിട്ടുന്ന തോട്ടങ്ങളുണ്ട്. ഞാൻ അതുപോലത്തെ ഒരു തോട്ടം കാണിക്കുന്നത്, അതായത് ഇപ്പം ഇങ്ങോട്ട് വന്ന് നോക്കിയേ, ഇതേ ഇതേ ഈ മരം നോക്കിക്കേ. ഇത് നിങ്ങൾ വിചാരിക്കും ഏതാണ്ട് ഇത് അസൽപ്പട്ടയാണെന്ന്, അല്ല, അതോടെ ഇത് ഡീപ്പ് പാനലാണ്. ഡീപ്പ് പാനൽ എന്ന് പറഞ്ഞാൽ 12-18 ഇത് 19-ാമത്തെ വർഷത്തെ ടാപ്പിങ്ങാണ്. ഇനി ഇത് ഒരു 6 വർഷം പെട്ടുമ്പോൾ 24 വർഷം ഈ അടുക്കാനം മാത്രം ടാപ്പ് ചെയ്ത് പോകും. ഇനി അതിൻ്റെ മുകളിലോട്ട് പിന്നെ വെട്ടാനെന്ന് വർഷങ്ങൾ വെട്ടാൻ എടുക്കാം. ഇത് നോക്കിയാൽ പട്ട തീർന്നിരിക്കുന്നതും ഇതിൻ്റെ വെട്ടുചാരിൻ്റെ ശരിവും ഇത്. അപ്പോൾ നിങ്ങൾ ഇറക്കി, ഞാൻ ഒരു മരം കാണിക്കുകയാണ്, അപ്പോൾ തൊട്ട് അപ്പുറത്തൊക്കെ മരം നോക്കി കണ്ട അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ആ വീഡിയോ എടുത്ത് നോക്കി എല്ലാം നോക്കുക. ഒരേ പൊക്കത്തിൽ ഒരേ ഹൈറ്റ്, ഒരേപോലെയാണ് പട്ട തീരുന്നത്, ഒരേപോലെയാണ് മറു സൈഡ് മാർക്കിടുന്നത്. അപ്പം ഇങ്ങനെ വേണം നമ്മളൊരു തോട്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അങ്ങോട്ട് നോക്കാം, നമ്മൾ നോക്കാം ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതാ നോക്ക്, അല്ലേ, ഏ 10-12-15 വർഷങ്ങളായ ചിരട്ടകളാണ്. ഈ ചിരട്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് വടിക്കത്തില്ല, അതാ ഇത്രേ ഉള്ളൂ, മറ്റേത് കൈ കൊണ്ട് വടിച്ച ചിരട്ടയുടെ ഇതിനൊക്കെ ചിരട്ടയുടെ പുറകൊക്കെ ഇരിക്കുന്നു, എത്ര ഭംഗിയായിട്ടിരിക്കുന്നത്, എത്ര വർഷങ്ങളായ ചിരട്ടയാണെന്നറിയാം. ഇങ്ങനെ വേണം അതൊക്കെ ഞങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കൈ കൊണ്ട് ചിരട്ട വടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തോ ഒരു തെറ്റായ ചിന്താഗതി വരുന്നുണ്ട് പലർക്കും. കൈകൊണ്ട് വടിക്കരുത്, കൈകൊണ്ട് എന്തിനാണ് പഠിക്കുന്നത്, കൈകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 1.5 ലിറ്റർ പാല് കൂടുതൽ കിട്ടും, അതല്ലേ കിട്ടുന്നത്. പക്ഷേ കൂട്ടത്തിലേ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം നിങ്ങൾ, ഞാൻ കൈകൊണ്ട് പഠിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈകൊണ്ട് പഠിച്ച് പാലെടുത്ത് ബാറലിൻ്റെ അകത്ത് ഒഴിച്ചാൽ, ഇപ്പം ഞാനൊരു വേറെ ആദ്യം കണ്ട തോട്ടത്തിൽ പോയി ചെന്നതാണ്, ഒരു 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 ബാറിൽ പാല് കട്ട പിടിച്ച് അവിടെ കിടപ്പുണ്ട്, 10-12,000 രൂപ കിട്ടുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ 4,000-5,000 രൂപ കിട്ടും, ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചിരട്ട വൃത്തിയായിട്ട് കൈകൊണ്ട് വടിക്കാതെ പാലൊഴിച്ചെടുത്താൽ മതി. അങ്ങനെ ഒഴിച്ചെടുക്കുന്ന ഇതൊക്കെ എത്ര വർഷങ്ങളായ ചിരട്ടയാണെന്നറിയാം, എത്ര വർഷങ്ങളായ ചിരട്ട. അതുപോലെ നോക്കിയേ, ഇത് കണ്ടല്ലേ, ഇവിടെ ഇപ്പം ഈ കൈ വെച്ച് നമ്മൾ തടവുക, ഇവിടെ എങ്കിലും കുരുകുര കുരുകുര എന്ന വരയോ കുഴിയോ ഇതൊന്നുമില്ല, അത്ര മിനുസമായിട്ടാണ് ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നോക്കിക്കോണം, ഇതിൻ്റെ റിന്യൂഡ് ബാർക്ക്, അസൽപ്പട്ട അല്ല ഇത്, ഇത് റിന്യൂഡ് ബാർക്കാണ്. റിന്യൂഡ് ബാർക്കിൽ ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി ചെയ്യുക, കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യുക. തണ്ണിപ്പട്ടം മുറിയുക, അപ്പം ചിലർ വേണേൽ പറയും ഇത് കണ്ടാൽ പറയും ഇത് ഒത്തിരി പട്ട അകത്ത് വെച്ചിട്ട് വിട്ടിരിക്കും, ഇതിൻ്റെ ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് കാർഡ് കാരണം പട്ട മാത്രമേ അകത്തിരിപ്പുള്ളൂ, ബാക്കി കംപ്ലീറ്റ് വെട്ടിയെടുക്കുന്നു. ഇത് കണ്ടാ പുറകാനം നോക്ക്, പുറകാനം വരച്ചിരിക്കുന്നത് പുറകാനം അങ്ങോട്ട് തള്ളിപ്പോയിട്ടില്ല, കൃത്യം മുൻകാന അതുപോലെ തന്നെ കൃത്യമായിട്ട് മുൻകാന പുറകാന. ഇതെല്ലാം ടാപ്പിങ് നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ ടാപ്പിങ് ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ടാപ്പ് ചെയ്താലേ ആദായം കിട്ടത്തുള്ളൂ, അങ്ങനെയാണ് ടാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 2 മരമേ കാണിച്ചുള്ളൂ, വെട്ടുചാലിൻ്റെ ചരിവ് കൂടരുത്, കുറയരുത്. ഇനി കുറഞ്ഞുള്ള കുഴപ്പം എന്താ, കുറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുചാലിൻ്റെ ചരിവ് കുറഞ്ഞു കഴിഞ്ഞാൽ കറ പുറത്തേക്ക് കവിഞ്ഞൊഴുകിപ്പോവും, അതുകൊണ്ട് കൂടരുത്. പക്ഷെ കൂടുന്നത് വളരെ അപകടമാണ്. കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ട വളരെ പെട്ടെന്ന് താഴെ ചെല്ലും, നിങ്ങൾക്ക് അധ്വാനം കൂടുതൽ, ടാപ്പിംഗ് ചെയ്യാനുള്ള വർഷം കുറയും. ഓക്കെ, ബൈ 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 ബൈ.